കേരളത്തിൽ ഇന്നും അന്ധവിശ്വാസം നന്നായിട്ട് പ്രചരിക്കുന്നുണ്ട്. പല ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്, അവർ ചില ചരട് ജപിച്ച് കയ്യെ കെട്ടും, കാലെ കെട്ടും. അതുപോലെ തന്നെ ചില മന്ത്രങ്ങൾ, ചില മന്ത്രത്തിലുള്ള ചില തന്ത്രങ്ങൾ ഉള്ള ചില ഇൻസ്ട്രുമെൻറ്റുകൾ ഒക്കെ സൂക്ഷിക്കുക, കൊണ്ട് നടക്കുക. ഇങ്ങനെ അന്ധവിശ്വാസത്തിൽ വളരെയധികം ആൾക്കാർ കേരളത്തിൽ ഇന്നും വിശ്വസിക്കുന്നുണ്ട്, അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഒക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഓരോ വീടുകളിലുണ്ടാകുന്ന അനർത്ഥങ്ങൾ, വീടുകളിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അതിനൊക്കെ ചിലപ്പം അയലൊക്കത്തുള്ള ആളുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ തൻ്റെ ശത്രുവിൻ്റെ പ്രശ്നമാണ്, ശത്രുവിനെ നിഗ്രഹിക്കണമെന്ന് പറയും, അതിനുള്ള ചില മന്ത്രങ്ങളുണ്ട്. ഇങ്ങനെ വളരെയധികം മന്ത്രതന്ത്ര വിധികൾ ഇന്നും അനുഷ്ഠിച്ചു പോരുന്ന വളരെയധികം ആൾക്കാർ കേരളത്തിലുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കൊലപാതകങ്ങളും ജീവൻ പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചാത്തൻ സേവ ധാരാളമായിട്ട് കേരളത്തിലുണ്ട്. ഇതൊക്കെ ഇന്നും നടന്നു വരുന്നു, അതിൻ്റെ പിന്നാലെ ആൾക്കാർ പോകുന്നു. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോൾ, അന്ന് എഞ്ചിനീയറിംഗ് കോളേജ് അറിയാം നമുക്ക്, എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പിൻവശത്ത് ഒരു മന്ത്രവാദി, അവിടെ ധാരാളം ആൾക്കാർ വന്നു പോകുന്നുണ്ട്. അയാൾ പല മന്ത്ര ചരടുകൾ കെട്ടിക്കൊടുക്കും, അവരുടെ വീടുകളിൽ പോകും, വീടുകൾ പരിശോധിക്കും, അവിടെ ചില വീടിൻ്റെ മൂലകളിലൊക്കെ ചില മന്ത്രങ്ങളൊക്കെ ജപിച്ച് ചില പാത്രങ്ങളിലൊക്കെ കുഴിച്ചിടും, ചില ജീവികളുടെ തല അവിടെ കുഴിച്ചിടും. ഇങ്ങനെയൊക്കെ വളരെയധികം ചെയ്യുന്ന ഒരാൾ, ഒരു മന്ത്രവാദി, മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ അന്ന് എൻ്റെ അധികാര പരിധിയിലുണ്ടായിരുന്നു. പല ആൾക്കാരെ ഇങ്ങനെ മന്ത്രവും തന്ത്രവും ഒക്കെ ചെയ്ത് അവരുടെ സ്വർണ്ണാഭരണങ്ങൾ, അവരുടെ നിന്ന് പണമൊക്കെ ഇയാൾ അവിടെ നിന്ന് കമഴ്ത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. ധാരാളം പരാതികൾ ഇയാളെ പറ്റിയുണ്ട്. പല സ്ഥലത്തുനിന്നും ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരും. തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തു നിന്നും എഞ്ചിനീയറിംഗ് കോളേജിലെ പിന്നിലുള്ള ആ ഭാഗത്ത് ഇയാളുടെ വീട്ടിൽ വരും. ഇയാളവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. നിരന്തരം ആൾക്കാർ രാത്രിയും പകലും വരുന്നുണ്ട്, മന്ത്രതന്ത്ര വിദ്യകളിൽ വിശ്വസിക്കുന്നവരും അതിന് ഈ മന്ത്രവാദിയുടെ സഹായം തേടുന്നവരുമായിട്ട് ധാരാളം പേര് അവിടെ വരുന്നു. അവരെല്ലാം പണം കൊടുക്കുന്നുണ്ട്. പക്ഷെ ചുറ്റുവട്ടത്തുള്ള ചില നാട്ടുകാരെ ഇയാൾ പണം കൊടുത്തിട്ടു മന്ത്രവാദം ചെയ്തിട്ട് ഒന്നും ഏറ്റില്ല, ഒരു എഫക്റ്റും ഇല്ലാതെ പോയി. അവർ ചിലർ ചെന്ന് പണം ചോദിച്ചു, ഇയാൾ അവരെ വരട്ടി ഓടിച്ചു, നശിപ്പിച്ചുകളെയും കൊന്നുകളെയും, മന്ത്രം ചെയ്ത് നശിപ്പിച്ചുകളെയും എന്നൊക്കെ പറഞ്ഞു വരട്ടി. മന്ത്രത്തിൽ വിശ്വാസമുള്ളവർക്ക് അതൊരു ഭേടിയായി. എങ്കിലും ആ നാട്ടിലുള്ള ചില കക്ഷികൾ, ചില രാഷ്ട്രീയക്കാർ ഇയാളുടെ ശക്തമായ എതിർപ്പ് പഠിപ്പിക്കുന്നവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഏതായാലും അവിടുന്ന് മൂന്നാല് പരാതി വന്നു. കാരണം അവരെ നിന്ന് ധാരാളം പണം കമഴ്ത്തി പല പ്രാവശ്യമായിട്ട്, പല രീതിയിലുള്ള മന്ത്രപ്രയോഗങ്ങൾ അവരുടെ വീടുകളിൽ പോയി ചെയ്തു, ചൂലെടുത്ത് അവിടെ ഇവിടെയൊക്കെ ഭിത്തിയിലൊക്കെ അയാൾ ധാരാളം പ്രാവശ്യം അടിച്ചെന്ന് പറഞ്ഞ ഒരാൾ, വേറെ ഒരു വീടിൻ്റെ മൂലകളിൽ എന്തൊക്കെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞു. ഇതൊക്കെ അതിനൊക്കെ വളരെയധികം ചിലവുകളുണ്ട്, അതിനൊക്കെ പണം ഊറ്റിക്കൊണ്ടിരിക്കും. ഏതായാലും മൂന്നാല് സ്ത്രീകൾ ഇതൊന്നും ഏക്കാതെ വന്നപ്പം പരാതിയായിട്ട് പണം എൻ്റെ അടുത്ത് വന്നു, പണം തിരിച്ചു ചോദിച്ചു, ഇയാൾ പണം കൊടുത്തില്ല. അവരെ ഭീഷണിപ്പെടുത്തുക, അവരെ വിരട്ടുക, അവരെ ഭസ്മം എടുത്തെറിഞ്ഞ്, അവരെ മുഖത്തോട്ടെറിഞ്ഞ്, അവരെ ശപിക്കുക, അവർക്ക് അനർത്ഥങ്ങളുണ്ടാകുമെന്നൊക്കെ പേടിച്ച് എന്തായാലും എൻ്റെ അടുത്ത് മൂന്നാല് പരാതി എത്തി. ഇനി ഇവനെ വിടാൻ പറ്റില്ല, പോലീസുകാരെ വെച്ച് വരാൻ പറഞ്ഞു. വലിയ പോലീസുകാരെ എന്നപ്പോൾ അവരെ വരട്ടുന്നു, വലിയ തർക്കോത്തരം പറയുന്നു, അയാൾ വലിയ സ്വാധീനമുള്ള ആളാണ്, മറ്റൊരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ വലിയ പോലീസുകാരെ വരട്ടി. എന്തായാലും ഞാനങ്ങോട്ട് പോയി, ഏതായാലും മന്ത്രവാദിയെ പിടിക്കുന്ന മന്ത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, ചെന്ന് അവിടുന്ന് പോയി തൂക്കിയെടുത്ത് വണ്ടിയിലിട്ടു പോലീസ് സ്റ്റേഷനിൽ വന്നു. പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞിട്ട് തർക്കുത്തരം, മോശമായ സംസാരം, അതിനൊന്നും യാതൊരു മാറ്റവുമില്ല. എന്തോ വലിയ ശക്തിയുണ്ടെന്ന് സ്വയം അങ്ങ് വിശ്വസിച്ചു അയാൾ. എന്നിട്ട് പോലീസുകാരെ എൻ്റെ നേർത്ത് തട്ടിക്കേറി. ഏതായാലും അയാളുടെ സംസാര രീതിയിൽ സ്വല്പം മോശമായ വാക്കുകൾ ചേർത്ത് പറയാൻ തുടങ്ങിയപ്പം പതുക്കെ അയാളെ ഒന്ന് പൊക്കി അന്തരീക്ഷത്തിൽ നിർത്തി ഞാൻ ആ ഭിത്തിയിലോട്ട് ചേർത്തങ്ങ് വെച്ചു. അപ്പം പോലീസുകാർ പറഞ്ഞു, ഇയാൾ എൻ്റെ തലയ്ക്ക് മുകളിലാണ് അയാളുടെ കയ്യും തലയും,
അയാൾ എന്നെ അന്തരീക്ഷത്തിൽ കൈ ഉയർത്തി ശപിച്ചു എന്ന്. പോലീസുകാർ പറഞ്ഞു, സാറിനെ ശപിച്ചിരിക്കും താഴെ ഇറക്കിയാൽ, സാറിന് ചില അനർത്ഥങ്ങളുണ്ടാവും, സാറിന് പ്രശ്നമാവും, ഇയാൾ അവിടെ ഒന്ന് വേദനപ്പെട്ടാണ് കാരണം അന്തരീക്ഷത്തിൽ ഉയർത്തി വെച്ചു ഞാൻ മന്ത്രവാദി ഇപ്പോൾ ഉയർത്തി വെച്ചപ്പം അയാൾക്ക് എന്നെ ശപിക്കാൻ നല്ല സാരമായി, അങ്ങനെ ശപിച്ചെന്ന്. എന്തായാലും ആ ശാപം ഏറ്റെന്ന് എനിക്ക് തോന്നി. അയാളും അയാൾക്ക് മാജിക് റെമഡി ആക്ടിനകത്ത് 2, 8, 9 വകുപ്പ് കിടപ്പുണ്ട്. ഇങ്ങനെയുള്ള മന്ത്രവാദികളെ പൂട്ടാൻ പോലീസ് ഇന്ന് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. മാജിക് റെമഡി ആക്ടിന് കൃത്യമായ വകുപ്പുണ്ട്, ഒരു വർഷം വരെ അകത്ത് കിടക്കും. ഞാൻ പറഞ്ഞ തനിക്ക് ഞാൻ മാജിക് റെമഡി ഉണ്ട്, എന്തെങ്കിലും ചില മാജിക് റെമഡികളൊക്കെ ഉണ്ട്. FIR ഇട്ടു, അയാളെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തു, കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഏതായാലും ഒരു വർഷം എന്നെ ശപിച്ച ആളല്ലേ, ഒരു വർഷം ഇരിക്കട്ടെ, ഞാനതിൻ്റെ പുറകെ നടന്ന് ഒരു വർഷം ശിക്ഷിപ്പിച്ചു. പിന്നെ അയാൾ ഹൈക്കോടതിയിലൊക്കെ പോയി ഊരിക്കൊണ്ട് പോയെന്ന് തോന്നി, പക്ഷെ അവിടെ വിട്ടു. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പിൻവശത്തെ താമസം മതിയാക്കി അവിടുന്ന് സ്ഥലം വിട്ടു. നാട്ടുകാർക്ക് എന്തായാലും വലിയ രക്ഷയായി, കാരണം ഇനി ശാപയക്കില്ല. ഇതുപോലുള്ള മന്ത്രവാദികൾ ധാരാളം കേരളത്തിലുണ്ട്. ഇന്നും അവർ അക്ഷീണം മുന്നോട്ട് പോവുകയാണ്. മന്ത്രവും തന്ത്രത്തിൽ വിശ്വസിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്, മന്ത്രവും തന്ത്രത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയക്കാരുമുണ്ട്. ഇതിലെല്ലാം വിശ്വസിക്കുന്ന ആൾക്കാർ നമ്മൾ സമൂഹത്തിൻ്റെ എല്ലാം നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരുമുണ്ട്. അവർക്കിതുപോലുള്ള ചില പ്രശ്നങ്ങൾ വന്നാൽ, ചില ട്രാൻസ്ഫർ വന്നാൽ, ചില അനർത്ഥങ്ങൾ വന്നാൽ, ചില രോഗങ്ങൾ വന്നാൽ ഒക്കെ മന്ത്രവാദിയുടെയും അവരുടെ പിന്നാലെ പോകും. മലയാളികൾ അങ്ങനെയാണ്, മലയാളികളെല്ലാം ഇന്ത്യയിൽ പൊതുവെ ഇതുണ്ട് എങ്കിലും കൂടുതൽ വിദ്യാഭ്യാസമുള്ള മലയാളികൾ ഇതിൻ്റെ പുറകെ പോകുമ്പോഴാണ് നമുക്ക് വിഷമം തോന്നുന്നത്. ശാസ്ത്രബോധം നമുക്ക് എല്ലാവർക്കും നന്നായിട്ടുണ്ടാകണം. മലയാളികൾ നല്ല വായനാശീലമുള്ളവരാണ്, നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, പക്ഷേ ശാസ്ത്രബോധം അല്പം കുറവാണ്. അതുകൊണ്ട് ഇതൊന്നും ശരീരത്തിലോ മനസ്സിലോ ഒന്നും ഏൽക്കില്ല എന്ന് നമ്മൾ ശാസ്ത്രബോധം ഉണ്ടാകണം നമുക്ക്, കുട്ടികൾക്കും വലിയവർക്കെല്ലാം. ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ പാടെ നമ്മൾ നുള്ളിക്കളയേണ്ട ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അതുകൊണ്ട് ഈ മന്ത്രവാദികൾക്കൊന്നും കേരളത്തിൽ രക്ഷയുണ്ടാകാൻ പാടില്ല. അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. അവർ ഈ കാണിക്കുന്ന അശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെയാണ് അത്. പണ്ട് കാലത്ത് മന്ത്രവും തന്ത്രവും ഒക്കെ കേരളത്തിൽ ധാരാളം ഉണ്ടായിരുന്നു, ചാത്തൻ സേവയുണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞുപോയി. അതെല്ലാം ആ തലമുറ ഒക്കെ പിന്നിട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾക്കിപ്പം അന്തരീക്ഷത്തിലും അല്ലെങ്കിൽ റോക്കറ്റിൽ കൂടെ ചന്ദ്രനിലും ചൊവ്വയിലൊക്കെ പോകുന്ന നമ്മൾ തീർച്ചയായിട്ടും ഈ ശാസ്ത്രബോധം കുട്ടികളിലും വലിയവരിലൊക്കെ വളർത്തി ഈ നമ്മുടെ സമൂഹത്തിൽ നിന്ന് സമൂലം ഇതുപോലുള്ള ചാത്തനെയും മന്ത്രവാദികളെയും ഉന്മൂലനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.